ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പിലൊരു വീഡിയോ ആയിട്ട് നമുക്കൊരു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു. അത് ശങ്കരാഭരണത്തിലൂടെ, ശങ്കരാഭരണം സിനിമയിലൂടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മാനസസഞ്ചരരെ ബ്രഹ്മണി, മാനസസഞ്ചരരെ എന്ന് പറയുന്ന ഒരു സദാശിവ ബ്രഹ്മേന്ദ്രരുടെ കീർത്തനം അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ കീർത്തനത്തെ ഒരു അമേരിക്കയിലുള്ള ഒരാൾക്ക്, അമേരിക്കൻ സിറ്റിസനാണ്, ഇംഗ്ലീഷ്, അവർക്ക് അയച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, കണ്ണടച്ച് നിങ്ങളിത് കേൾക്കുക. അപ്പം അവർ പിന്നെ റിപ്ലൈ തന്നു, അവർക്ക് ഇത് കേട്ടിട്ട് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ മീനിങ് എന്താണ്, ഏതാ ഇത് ഭാഷ, ഇങ്ങനെയൊക്കെ അവർ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. നമ്മളത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ തോന്നിയതാണ്, ഈ സദാശിവ ബ്രഹ്മേന്ദ്രരുടെ കീർത്തനങ്ങളൊക്കെ നമ്മുടെ വല്ലാതെ ഹൃദയത്തിൽ തട്ടുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സദാശിവ ബ്രഹ്മേന്ദ്രരെന്ന സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ, അദ്ദേഹം 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ തമിഴ്നാട് കുംഭകോണം, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മവും കർമ്മവും ഒക്കെ, കർമ്മമേഖലയൊക്കെ അവിടെയായിരുന്നു, തമിഴ്നാടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു അവധൂതനാണ്, യോഗിയാണ്, സന്യാസിയാണ്, പല വിശേഷണങ്ങൾക്ക് ബ്രഹ്മേന്ദ്ര സദാശിവ ബ്രഹ്മേന്ദ്രർ എന്താ പറയുക, അനേക വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു അവധൂതൻ തന്നെയായിരുന്നു, കാരണം അദ്ദേഹം വസ്ത്രം പോലും ധരിക്കാതെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അതൊരു ഒരു ഒരു എപ്പോഴും ആ ഒരവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം ഭാഗവതത്തിനും ഉപനിഷത്തിനും രാമായണത്തിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ കമൻട്രികളുമുണ്ട്, പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പലതും ഇന്ന് ലഭ്യമല്ല, എങ്കിലും അതിൻ്റെ മാനുസ്ക്രിപ്റ്റൊക്കെ പല നമ്മുടെ ഗവൺമെൻറ് ആർക്കൈവ്സിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത്, അദ്ദേഹം ഒരു സത്യദർശിയാണ്. അപ്പം ഈ സദാശിവ ബ്രഹ്മേന്ദ്രരുടെ ഏതൊരു അനുഭവ തലത്തിൽ നിന്നാണ് അദ്ദേഹം ഈ കീർത്തനങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്? പിന്നീട് അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ശങ്കരാഭരണത്തിലൂടെയൊക്കെ പുറത്തു വന്ന സമയത്ത് അത് വളരെ പോപ്പുലറായി. പല ഗാനമേള സദസ്സുകളിൽ പോലും പലരും അത് ആലപിക്കുന്നു. മാത്രമല്ല, കർണാടക സംഗീതത്തിൽ സദാശിവ ബ്രഹ്മേന്ദ്രരുടെ എന്താ പറയുക, കീർത്തനങ്ങൾ അതിൻ്റെ ഒരു ആധാരശില എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന, എല്ലാ രാഗത്തിലും ഈ പ്രഗത്ഭരായിട്ടുള്ള കർണാടക സംഗീതജ്ഞർ അത് 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 പരീക്ഷിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നല്ലൊരു ഉരകല്ലാണ് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ കീർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ. അപ്പോൾ ഇവരിങ്ങനെ നമ്മളിത് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് കരച്ചിൽ വന്നു എന്ന് പറയുമ്പോൾ, കണ്ണടച്ച് കേട്ട് കഴിഞ്ഞപ്പം പറയുമ്പോൾ, അവർക്ക് ഒരു ഇംഗ്ലീഷ് സംസ്കാരമുള്ളവരാണ്. അപ്പോൾ അവരെയും ഇത് എവിടെയോ സ്പർശിച്ചു എന്നുള്ളത് ഒരു ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെയൊന്ന് നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതിനെയൊന്ന് മനനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ,
നമ്മുടെ ഒരു സംസ്കാര അതായത് ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിച്ച് പരിചയിച്ച് ഒരു അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ചിലപ്പോൾ അത് കുറേയും കൂടെ അതിൻ്റെ ആഴങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കും. ഈ സംഗീതത്തിന് അങ്ങനെ ഒരു വലിയൊരു ഒരു ഒരു കഴിവുണ്ട്. അതിന് നമ്മളെ വല്ലാതെ സ്പർശിക്കുന്നതാണ്. ഏതൊരാളെയും പെട്ടെന്ന് ഒരു 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 പ്രത്യേക അവസ്ഥയിലേക്ക് സംഗീതത്തിന് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ചില സമയത്ത് ഒരു വല്ലാതൊരു മനസ്സൊക്കെ അസ്വസ്ഥമാകുന്ന സമയത്ത് നല്ല രണ്ട് പാട്ടുകൾ, ചിലപ്പോൾ അത് ക്ലാസിക്കലായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വല്ല വേറെ ഓരോരുത്തർക്കും ഓരോ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷേ ഇതൊരു സത്യദർശിയുടെ സൃഷ്ടി എന്ന നിലയിൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്, അത് ഈ കീർത്തനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ഒരു പെയിൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ആർട്ട് വർക്കായിരിക്കാം, കഥയോ നോവലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ അത് ഈ വ്യക്തി എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം ഇല്ലാതെയാവുകയും അതേസമയം ഈ ടോട്ടാലിറ്റിയായിട്ട് സമഷ്ടിയായിട്ട് ഒരു ഭാവം ഉണ്ടാവും, ഒരു അസോസിയേഷൻ, അതിൽ നിന്നുണ്ടാവുന്ന സൃഷ്ടികളെല്ലാം അതേതാണെങ്കിലും അത് മഹത്തരമായിരിക്കുന്നതാണ്. അപ്പോൾ ഇതും അതുകൊണ്ടായിരിക്കാം, ഇതിനൊക്കെ വളരെ ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരം കവികൾക്ക് മരണമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. കാരണം ഇത് എപ്പോഴും അനുസ്യൂതം അതിങ്ങനെ മനുഷ്യ മനസ്സുകളെ മതിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ പ്രിയങ്കരനായിട്ടുള്ള പലരും വയലാറുണ്ട്, ഒ എൻ വി കുറുപ്പ് സാറുണ്ട്, ഇവർക്കൊന്നും മരണമില്ലല്ലോ. അപ്പോൾ ഇത് ഒരു അത്തരത്തിലൊരു ഒരു കീർത്തനമാണ്. അപ്പോൾ നമുക്ക് തോന്നി ഇതിൻ്റെ ആകെ 4 വരികളാണ്, അതിൻ്റെ അർത്ഥം ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും ആരാണോ നമുക്ക് ഇത് അയച്ചു തന്നത് അവർ തന്നെ നമ്മളോട് ഒന്ന് ആവശ്യപ്പെട്ടു, സ്വാമിജി ഇതൊന്ന് ഒന്ന് പറയൂ, ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ ഈ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളുടെ കീർത്തനങ്ങൾ, രാമകൃഷ്ണ മിഷൻ്റെ ഭജനാവലിയിൽ ഇത് ഒരുപാട് കീർത്തനങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളായിട്ട് 10-30 കീർത്തനങ്ങളും അതുപോലെ കുറേ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും എല്ലാം ഒരു ശേഖരമായിട്ട് ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ടതൊക്കെ നമുക്ക് എന്താ വളരെ പോപ്പുലറായിട്ട് നമ്മുടെ നാട്ടിൽ അത് എന്താ നമ്മളൊക്കെ പലരും ഒരേ പാട്ട് തന്നെ ഒരേ കീർത്തനം തന്നെ പലരും ആലപിച്ച് നമ്മൾ ബാലമുരളികൃഷ്ണയുടേതും അതുപോലെ വാണി ജയറാം പലരും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു ചിന്ത ഒന്ന് നമുക്കൊന്ന് ഒരു ഒന്ന് ചിന്ത ചെയ്യാം. കവി എന്നുള്ള നിലയിൽ നമ്മൾ സദാശിവ ബ്രഹ്മേന്ദ്രരെ പരിചയപ്പെടുമ്പം, ഏത് കൃതിയുടെ കർത്താവിനെയും പരിചയപ്പെടുമ്പം അവരേത് അവസ്ഥയിൽ നിലകൊണ്ടവരാണ് എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ കൃതിയുടെ കർത്താവെന്ന് പറയുന്ന സദാശിവ ബ്രഹ്മേന്ദ്രർ തികഞ്ഞ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ സദാശിവത്തിൽ തന്നെയാണ് ബ്രഹ്മഭാവത്തിൽ ഉറച്ചിട്ടുള്ള ബ്രഹ്മനിഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ സന്യാസിയായിരുന്നു. അദ്ദേഹം വേദം പഠിച്ച് ഗുരുകുല സമ്പ്രദായത്തിലൂടെ ഇത് അധ്യയനം ചെയ്ത് സന്യാസത്തെ സ്വീകരിച്ച് ജീവിതം നയിച്ചിട്ടുള്ള ഒരു വലിയൊരു തലത്തെ പ്രാപിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും ഈ ഒരു തലത്തിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ എന്നാണ് അത് തുടങ്ങുന്നത്. അതിൻ്റെ പല്ലവി അതാണ്.
മാനസ സഞ്ചരരെ, ഹേ മനസ്സേ, അല്ലയോ മനസ്സേ. സഞ്ചര എന്ന് പറഞ്ഞാൽ നന്നായി ചരിക്കും, സമ്യക്കാകും വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ശ്രേഷ്ഠമായ സഞ്ചാരമാണ്. എങ്ങോട്ടേക്കാണ് പറയുന്നത്? ബ്രഹ്മണി, നിൻ്റെ മനസ്സ് അല്ലയോ മനസ്സേ ബ്രഹ്മത്തിലേക്ക് യാത്ര ചെയ്യൂ എന്ന് പറയാം. ഒരു തീർത്ഥാടനം നടത്തും മനസ്സ് അതിൻ്റെ ആഴങ്ങളിലേക്ക്. ഒരു സിനിമയിൽ ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ വരികളുണ്ടല്ലോ, കടലിനഗാധമാം നീലിമയിൽ എന്ന് പറയുന്നത് പോലെ, അതിൻ്റെ ആഴങ്ങളിലേക്ക് മനസ്സ് എവിടെ നിന്നാണ്? ഇപ്പോൾ ഉപനിഷത്തിൽ പറയും ബ്രഹ്മണി എന്നാണ് പറഞ്ഞത്. ബ്രഹ്മത്തിലേക്ക് മനസ്സ് യാത്ര ചെയ്യൂ, മനസ്സിനെ ഒരു തീർത്ഥയാത്രയ്ക്ക് ഒരുക്കൂ. ആ തീർത്ഥയാത്ര മനസ്സ് ഒരു തീർത്ഥയാത്ര ചെയ്യട്ടെ. എന്താണ് മനസ്സിൻ്റെ ലക്ഷ്യം? ബ്രഹ്മത്തിലേക്കാകട്ടെ മനസ്സ് തീർത്ഥയാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഉപനിഷത്തിൽ പറയും, യൻ മനസ ന മനുതേ യേനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. നീ ഇവിടെ ഉപാസിക്കുന്നതല്ല ബ്രഹ്മം. ഏതൊന്നിനെയാണോ യൻ മനസ ന മനുതേ, യാതൊന്നിനെ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കില്ലയോ. എന്നാൽ യേനാഹുർ മനോമതം, എന്നാൽ മനസ്സ് മറ്റുള്ള വിഷയങ്ങളെയൊക്കെ മനനത്തിന് വിധേയമാക്കുന്നതിന് മനസ്സിന് എവിടെ നിന്നാണ് ഊർജം? അത് യൻ മനസ ന മനുതേ യേനാഹുർ മനോമതം, യാതൊന്നിലാൽ മനസ്സ് മറ്റുള്ളതിനെയൊക്കെ അറിയപ്പെടുന്നു, മനനം ചെയ്യുന്നു. അതാണത്. യൻ മനസ ന മനുതേ യേനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി, തദേവ ബ്രഹ്മത്വം വിദ്ധി. നീ മനസ്സിലാക്കിയാലും നീ ബ്രഹ്മം എന്ന് പറഞ്ഞു ഉപാസിക്കുന്ന മറ്റൊന്നും തന്നെ ബ്രഹ്മമല്ല. ഇങ്ങനെ ഉപനിഷത്ത് ബ്രഹ്മത്തിനെ നിർവചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സാക്ഷാത്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്ന സമയത്ത് നൽകുന്ന സൂചനയുണ്ട്. യ ചക്ഷുഷ ന പശ്യതി, കണ്ണുകൊണ്ട് അതിനെ കാണാൻ സാധിക്കില്ല. ഏന ചക്ഷുംഷി പശ്യതി, എന്നാൽ കണ്ണ് യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കാണുന്നത്, അതാണത്. യ ശ്രോത്രേണ ന ശൃണോതി, യാതൊന്നിനെയാണോ കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത്. ഏന ശ്രോത്രമിതം ശ്രുതം, എന്നാൽ യാതൊന്നിനാൽ കാത് കേൾക്കപ്പെടുന്നതാകുന്നു. യത് പ്രാണേന ന പ്രാണിതി, യാതൊന്നിനെ പ്രാണനിലൂടെ അറിയാൻ സാധിക്കില്ലയോ, എന്നാൽ യാതൊന്നുകൊണ്ട് പ്രാണൻ പ്രവർത്തിക്കുന്നു. യത് പ്രാണേന ന പ്രാണിതി ഏന പ്രാണപ്രണീയത, യാതൊന്നിനാൽ പ്രാണൻ പ്രവർത്തിക്കുന്നു. തദേവ ബ്രഹ്മത്വം വിദ്ധി, അതിനെ നീ ബ്രഹ്മമെന്നറിഞ്ഞാലും എന്ന് നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ഇതിനെയൊക്കെ ഉൾവലിച്ചുകൊണ്ട് അറിയാൻ ശ്രമിക്കാൻ, അല്ലെങ്കിൽ അതാണ് ആ സത്യമെന്ന് ഉപനിഷത്ത് പറയും. ഈ ഉപനിഷത്ത് സാര സംഗ്രഹം, ഉപനിഷത്തിനെ കുറിച്ച് തന്നെ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഹൃദിസ്ഥമാക്കിയിട്ടുള്ള, ഇതിലുറച്ച് നിഷ്ഠനായിരിക്കുന്ന കവിയാണ്. അപ്പോൾ ആ കവിയാണ് പറയുന്നത്, മാനസ സഞ്ചരരെ ബ്രഹ്മണി, മാനസ സഞ്ചരരെ, മനസ്സിനെ ബ്രഹ്മവിചാരം ചെയ്യാൻ പറയുക. അതിങ്ങനെ കേൾക്കുമ്പം നമ്മുടെ മനസ്സ് അങ്ങനെ ആ ആഴങ്ങളിലേക്ക്, ഞാനാകുന്ന എവിടെ നിന്നാണ് മനസ്സ് ആവിർഭൂതമായത്, അതിൻ്റെ പരമമായ കാരണത്തിലേക്ക് മനസ്സൊരു എത്തിനോട്ടം, മനസ്സൊരു ആഴത്തിലുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. മനസ്സ് സഞ്ചരരെ ബ്രഹ്മണി, മാനസ സഞ്ചരരെ. അങ്ങനെ മനസ്സങ്ങനെ സഞ്ചരിക്കുന്നു എന്നിരിക്കട്ടെ, മനസ്സിന് എവിടെയെങ്കിലും ഒരു എത്തിപ്പിടിക്കാനൊരു ഇടം വേണമല്ലോ. ഇത് കവിയുടെ വളരെ മനോഹരമായിട്ടുള്ള കൽപ്പനകളും ഭാവനകളും, അതിലെ മനസ്സിന് മനനം ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അങ്ങനെ ഒരു അടുത്ത തലത്തിലേക്ക് അതിൻ്റെ സഞ്ചാരം, ഇതൊരു മനസ്സിൻ്റെ യാത്രയാണ്. ആ മനസ്സിനെ യാത്ര ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ട്, ബ്രഹ്മത്തിലേക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരിടത്ത് അതിനെ എത്തിക്കുന്നു. എന്താണ് പറയുന്നത്? മതശിഖി പിഞ്ച അലങ്കൃത ചിക്കുരേ, മതശിഖി പിഞ്ച അലങ്കൃത ചിക്കുരേ. മത എന്ന് പറഞ്ഞാൽ മതിപ്പിക്കൂ, സന്തോഷിപ്പിക്കൂ, സന്തോഷിപ്പിക്കുക, മതിപ്പിക്കുക എന്നാണ്. എന്താണ്
അവിടെ പറയണോ, ഷിഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശിഖ എന്ന് പറയുമല്ലോ. ശിഖ എന്ന് പറഞ്ഞാൽ തലമുടി, ഒരു ശിഖ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു അതായത് ഈ ഭാഗത്താണ് ശിഖ. അപ്പം ഈ ശിഖയിൽ ശിഖയെ അലങ്കരിക്കൂ എന്ന് പറയാം, അലങ്കരിച്ച് സന്തോഷിപ്പിക്കൂ. എന്തുകൊണ്ട്? പിഞ്ച മതശിഖി പിഞ്ച അലങ്കൃത ചിക്കുരേ. അതായത് പിഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളം മയിൽപ്പീലിയുണ്ട്, അതായത് വളരെ ചെറിയ, വളരെ സോഫ്റ്റായിട്ടുള്ള മയിൽപ്പീലി. ഒന്നാമത് തന്നെ വളരെ മൃദുലമാണ്, അതിലും ഏറ്റവും നേർത്ത മൃദുലമാർന്ന ഇളം മയിൽപ്പീലി ആ ഏതൊരു മൂർത്തിയാണ് നീ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭഗവാൻ ബ്രഹ്മം എന്ന് പറയുന്നതിന് ഒരു രൂപത്തിലേക്ക് കവി എത്തുകയാണ്, അതിനൊരു രൂപം നൽകുന്നു. അപ്പം ഈ ഇവിടെ അതിന് പിൽക്കാലത്ത് വന്നിട്ടുള്ളവരൊക്കെ ഈ മയിൽപ്പീലി തലയിൽ ചൂടിയതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ഭാവം, ഇവിടെ കൃഷ്ണനുമായി ബന്ധപ്പെട്ട രണ്ട് ബിംബങ്ങളെ കവി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഈ മയിൽപ്പീലിയും ശിരസിലെ മയിൽപ്പീലിയും, പിന്നെ വേണു മുരളിയുമാണ്, വേണുനാദവുമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃഷ്ണനെ പ്രകീർത്തിക്കുന്നതായിക്കൊണ്ടാണ് പ്രസിദ്ധമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ആകാം, ആകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഭാവന എന്ന് പറയുക. മനസ്സിൽ ഭാവന ചെയ്തു കൃഷ്ണനെയും രാമനെയും എല്ലാം ഏറ്റവും കൂടുതൽ എന്താ പറയുക, കീർത്തിച്ചിട്ടുള്ളതാണ് നമ്മുടെ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ. അപ്പോൾ മതശിഖി പിഞ്ചാലങ്കൃത ചികുരേ. പിഞ്ച എന്ന് പറഞ്ഞാൽ ഇളം മയിൽപ്പീലി കൊണ്ട് ആ മകുടിയിൽ, ആ ശിഖയിൽ അതിനെ അലങ്കരിച്ച് സന്തോഷിപ്പിക്കൂ. മനസ്സ് നമ്മളിതിങ്ങനെ ഭാവന ചെയ്യുകയാണ്. കാരണം ഇത് ഈ സദാശിവ ബ്രഹ്മേന്ദ്രർ മാനസപൂജ, ശങ്കരഭഗവത്പാദർ മാനസപൂജ ചെയ്തിരിക്കുന്നത് പോലെ, മാനസപൂജ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് മനസ്സുകൊണ്ട് നമ്മൾ മറ്റ് പൂജാദ്രവ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ എവിടെയാണോ, എവിടെ ഇരുന്നിട്ടോ, അപ്പോൾ നമ്മൾ കുളി, ദേവാലയം ഇത്യാദി കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴും നമുക്ക് എന്താ എവിടെയും എപ്പോഴും ചെയ്യാൻ, അതായത് ഭഗവാനെ പൂജിക്കുന്ന ഒരു സങ്കല്പമാണ് മാനസ പൂജ. ഈ മാനസ പൂജയിൽ പല ഉപാസനാമൂർത്തികളെ പൂജിക്കുന്നുണ്ട്. ഇപ്പോൾ ശിവമാനസ പൂജയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ശങ്കര ഭഗവത്പാദർ. രത്നൈ കൽപ്പിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന, ഇത് ഭഗവാന് ഞാൻ നൽകിയിരിക്കുന്ന ആസനം, പീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ടുള്ളതാണല്ലോ. അപ്പോൾ ഏറ്റവും ഉദാത്തമായതിനെ തന്നെ കൽപ്പനയാണല്ലോ, കൽപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഒരു മനോഹരമായിട്ടുള്ളൊരു കൽപ്പനയാണ്. ആ ഭഗവാന്റെ ശിരസിൽ ഇതാ ഏറ്റവും നേർത്ത മയിൽപ്പീലി കൊണ്ട് ആ ശിഖയിൽ അതങ്ങനെ വെച്ച് മുടിയെ അലങ്കരിച്ച് സന്തോഷിപ്പിക്കുവിൻ. മനസ്സങ്ങനെ അതിൽ വ്യാപരിക്കട്ടെ. മാനസ സഞ്ചരരെ ബ്രഹ്മണി മാനസ സഞ്ചരരെ. മനസ്സ് ബ്രഹ്മത്തിലേക്ക് ഒരു വലിയ തീർത്ഥാടനം നടത്തൂ, ഒരു യാത്ര ചെയ്യൂ. ആ യാത്രയിൽ പിന്നീട് പറയുകയാണ്, അതാ ആ മനസ്സ് വ്യാപരിക്കട്ടെ ഭഗവാന്റെ ശിരസിൽ ഒരു ഇളം മയിൽപ്പീലി ചൂടിക്കൊണ്ട് അതിനെ സന്തോഷിപ്പിക്കുവിൻ. മതശിഖി പിഞ്ചാലങ്കൃത ചികുരേ. മഹനീയ കപോലജിത മുകുരേ. മഹനീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, കപോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിൾത്തടം. ജിത മുകുരേ മുകുരേ ജിത മുകുര മുകുരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി, മുഖക്കണ്ണാടിക്കാണ് മുകുരം എന്ന് പറയുക. അതെന്താണ്? കപോല കവിൾത്തടമാണ്. അതായത് ആ നേരത്തെ പറഞ്ഞ ശിരസിൽ മയിൽപ്പീലിയൊക്കെ ചൂടിയിരിക്കുന്നു. ഇപ്പോൾ പറയാണ് ആ ഭഗവാന്റെ കവിൾത്തടം, കൃഷ്ണൻ്റെ കവിൾത്തടം, കണ്ണാടിയെ ജയിക്കാൻ പോകുന്നതാണ്. കപോലജിത ഭഗവാന്റെ കവിൾത്തടം എന്ന് പറയുന്നത് കണ്ണാടി എങ്ങനെയാണോ അതിമനോഹരമായിട്ട് പ്രതിബിംബിക്കാൻ
ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രതലമാണ്. ആ പ്രതലത്തെയും ജയിക്കാൻ പോകുന്നതാണ്, ജയിച്ചിട്ടുള്ളതാണ്, അതിനെയും അധിവർത്തിക്കുന്നതാണ് ആ ഭഗവാന്റെ കവിൽ തടം എന്ന് പറയാം. മനസ്സ് അങ്ങനെ ഭാവന ചെയ്യും, മനസ്സിന് മനസ്സ് ഭാവന ചെയ്യട്ടെ എന്ന് പറയാം. മഹനീയ കപോലജിത മുകുരേ. തുടർന്ന് പറയുന്നു, ശ്രീരമണി കുജ ദുർഗവിഹാരേ. ശ്രീരമണി കുജ ദുർഗവിഹാരേ, അത് നമ്മൾ പാടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന കൈയായി പോവും, അതുകൊണ്ട് അതിന് ശ്രമിക്കുന്നില്ല, നമുക്കത് കേൾക്കാം. അപ്പോൾ ശ്രീരമണി രമിപ്പിക്കുന്ന, കുജം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്തനം എന്നാണ്. അപ്പോൾ ദേവിയുടെ, ഇവിടെ പറയുന്നു ശ്രീരമണി കുജ ദുർഗവിഹാരേ, ദുർഗ ഭഗവതി വിഹാരേ, വിഹാരിക്കൽ, രമിപ്പിക്കൽ, വിനോദിക്കൽ, ആനന്ദിക്കൽ. അപ്പോൾ ഏതൊരു ദേവിയിലാണോ, പിന്നെ തുടർന്ന് പറയുന്നതാണ്, ഏതൊരു ദേവിയിലാണോ ഇതാ ഭഗവാൻ ആ മടിത്തട്ടിലൊക്കെ അങ്ങനെ ആനന്ദിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് പറയാം. ആ ആനന്ദത്തെ ഒരു 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 ഉദാത്തമായിട്ടുള്ള സങ്കല്പമാണ്, ആ ആനന്ദത്തെ മനനം ചെയ്യൂ, അല്ലെങ്കിൽ മനസ്സ് അതിലേക്ക് വ്യാപരിക്കട്ടെ. ശ്രീരമണി കുജ ദുർഗവിഹാരേ. സേവകജന മന്ദിര മന്ദാരേ. സേവകജന, സേവകജന എന്ന് പറഞ്ഞാൽ ആരാണോ ഭഗവാന്റെ സേവകജനം, ഭക്തന്മാർ, ആ ഭക്തന്മാരെ സംബന്ധിച്ച് എന്താണ്, മന്ദിര മന്ദാരേ. മന്ദിരം, ആരാധനാലയം, ക്ഷേത്രം. മന്ദാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പവൃക്ഷം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ഭക്തർക്ക് ഭഗവാൻ എന്ന് പറയുന്നത് എന്താണോ അവർ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്നത് സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്വർഗത്തിലെ സങ്കല്പമാണ് കൽപ്പവൃക്ഷം എന്നുള്ളത്. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതെനിക്ക് നൽകുന്നു എന്നുള്ള സങ്കല്പം. അങ്ങനെ ഭക്തന്മാർക്ക് അങ്ങനെ എന്തും നൽകാൻ പോകുന്ന കൽപ്പവൃക്ഷമാകുന്നു അത്, ആരാണ് ആ ഭഗവാൻ എന്ന് പറയുന്നത്. ശ്രീരമണി കുജ ദുർഗവിഹാരേ. സേവകജന മന്ദിരമന്ദാരേ. പരമഹംസമുഖ ചന്ദ്രചകോരേ. പരമഹംസന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്യാസിമാർ, പരമഹംസാവസ്ഥയിൽ പ്രാപിച്ചിട്ടുള്ള സന്യാസിമാർ. മുഖചന്ദ്ര, മുഖം എന്ന് പറഞ്ഞാൽ മുഖം തന്നെ, ചന്ദ്രൻ എങ്ങനെയാണോ ചന്ദ്രചകോരേ. ഈ ചകോരം നമ്മൾ മലയാളത്തിൽ പറയാ ചെമ്പോത്തിനെയാണ് ചകോരം എന്ന് പറയാറ്, ചകോര പക്ഷി എന്ന് പറയുമല്ലോ ചകോരം. ഈ പൂർണ്ണചന്ദ്രൻ്റെ ബിംബത്തിൽ ഈ ചകോരങ്ങൾക്കത് വലിയ ആനന്ദമാണ് അത്ര. അപ്പം എങ്ങനെയാണോ പൂർണ്ണചന്ദ്രൻ്റെ ബിംബത്തിൽ ചകോരങ്ങൾ അങ്ങനെ ആനന്ദിക്കുന്നത്, അതുപോലെ സന്യാസിമാർ ആ മുഖത്തിൽ അങ്ങനെ ആനന്ദിക്കുന്നു എന്ന് പറയാം. അതൊരു എം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തിയം സാമഗാഹ എന്ന് ഗീതയിൽ മധുസൂദന സരസ്വതി അതിൻ്റെ ധ്യാനശ്ലോകം പറയുന്ന സമയത്ത് പറയും. എല്ലാവരും യാതൊന്നിനെയാണോ സ്തുതിക്കുന്നത്, കീർത്തിക്കുന്നത് എന്ന് പറയുന്ന അത്. അപ്പോൾ ഇവിടെ പറയുന്നു, പരമഹംസന്മാർ ചകോരങ്ങളെ പോലെ അവരങ്ങനെ ആ ഭഗവാന്റെ ആ മുഖത്തിൽ, ആ പ്രഭയിലൊക്കെ അതങ്ങനെ മനനം, ആ മനനത്തിന് വിധേയമാക്കി അവരാ ഭാവത്തിൽ ആനന്ദിക്കുന്നു. ചകോരങ്ങൾ കണക്കെ പരമഹംസന്മാർ ആനന്ദിക്കുന്നു എന്ന് പറയും. പരമഹംസ മുഖ ചന്ദ്ര ചകോര്. പരിപൂരിത മുരളീരവ ധാരേ. മുരളീരവധാരേ, ആ മുരളിയിൽ നിന്ന്, ഓടക്കുഴലിൽ നിന്ന് വരുന്ന മധുരമായ ധാരയായിട്ടുള്ള ഓടക്കുഴൽ നാദം, ഈ പരിപൂരിത, ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായി നിറയ്ക്കൂ എന്ന് പറയാം. യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ എന്ന് കവി പറയുന്നത് ഇതിനെയാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നാദവും ആ ഓടക്കുഴൽ നാദമാണെന്ന് കേൾക്കൂ. ഇത് മനോഹരമായിട്ടുള്ളൊന്നാണ്. ഇങ്ങനെ മനസ്സ് യാത്ര ചെയ്യട്ടെ എന്ന് പറയും. മനസ്സ് ഈ ചെറിയ ലൊട്ടിലൊടുക്ക് കാര്യങ്ങളിലൊക്കെ കുടുങ്ങി നിൽക്കാതെ ആ ഈ പ്രപഞ്ചേശ്വരനാകുന്ന ആ സൗന്ദര്യത്തിലേക്ക്, ആ ധാമത്തിലേക്ക് അത് അങ്ങനെ യാത്ര ചെയ്യട്ടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഏത് ഭാവനയിലും
ഇത്തരം ഒരു എന്താ യാത്ര നമ്മൾ മനസ്സിനെ നടത്താൻ നമ്മൾ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ വെറുതെ ഇരുന്ന് വെറുതെ ഇങ്ങനെ എനിക്ക് കൊറോണ വരുമോ, വന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താവും, ഞാൻ തട്ടിപ്പോവോ പെട്ടെന്ന്, അങ്ങനെ എങ്ങനെ, അതൊക്കെ ശരീരം എന്ന് പറഞ്ഞാൽ അത് നശ്വരമാണ്. അത് എപ്പോൾ വേണമെങ്കിലും അത് 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 എന്ത് കാരണങ്ങളെ കൊണ്ടും അത് നമുക്ക് ഈ ലോകം വിട്ടു പോകേണ്ടി വരും. പക്ഷേ ഞാനെന്ന് പറയുന്ന ഒരു ബോധമുണ്ട്, ശരീരത്തിന് അപ്പുറത്തുള്ളതാണ്, അത് അശരീരിയാണ്, ശരീരവുമായി ബന്ധമുള്ളതല്ല. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അഭാവത്തെ പോലും എനിക്ക് കാണാൻ സാധിക്കുന്നതാണത്. അപ്പോൾ അതിലേക്കൊന്ന് നമ്മളൊരു ഒരു ശ്രമം നടത്തുമ്പോഴാണ് ഇതിന് ഈ ഒരു സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥയെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് നമുക്ക് അതിന് നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.